ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു 9 വോൾട്ട് ബാറ്ററി ക്ലിപ്പ് നിർമ്മിക്കാനാണ്. അപ്പോൾ 2 വയറുകളാണുള്ളത്. അപ്പോൾ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഈ ബാറ്ററിയുടെ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ 2 വഴികളാണുള്ളത്. അപ്പോൾ ഞാനിത് ഫസ്റ്റത്തെ വഴിയാണ് പറഞ്ഞു തരുന്നത്. നമുക്കൊരു കത്രിക ആവശ്യമുണ്ട്, പിന്നെ ഒരു നെഗറ്റീവിൻ്റെയും ഒരു പോസിറ്റീവിൻ്റെ വയറും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഈ ബാറ്ററിയുടെ മുകളിൽ നമ്മൾ ക്ലിപ്പ് കണക്ട് ചെയ്യുന്ന ഇതുണ്ടല്ലോ, ഇത് ചാർജ് തീർന്നൊരു ബാറ്ററിയാണ്. ഈ ഒരു ഭാഗം നമുക്ക് അവിടെ അഴിച്ചെടുക്കണം, ഈ ബ്ലാക്ക് സാധനം. അപ്പോൾ ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ഒരു കമ്പി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടാവും, അത് നമുക്കത് വെട്ടിക്കളയാം. എന്നിട്ട് നമ്മൾ ആ വലിയ ഹോളിൻ്റെ അപ്പുറത്ത് നമ്മൾ ഓപ്പോസിറ്റ് നമ്മളൊരു പോസിറ്റീവും ചെറിയ ഹോളിൻ്റെ ഓപ്പോസിറ്റ് നെഗറ്റീവുമാണ് കണക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം, സോൾഡറിങ്ങും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മതി, നമുക്ക് അതൊന്ന് ചെയ്തിടുക. ഇനി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗ്ലൂ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്കിത് സോൾഡറിങ്ങും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് ടെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ചാർജുള്ളൊരു 9 വോൾട്ട് ബാറ്ററിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒന്ന് കുത്തി വെക്കാം നമുക്ക്. ഇത് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു 12 വോൾട്ടിൻ്റെ CPU ഫാനാണ്. നമുക്കിതിൻ്റെ പോസിറ്റീവ് ഒന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനത് പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നെഗറ്റീവ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു CPU ഫാന് കറങ്ങുന്നത് കാണാം. അപ്പോൾ നമുക്കൊന്ന് നെഗറ്റീവ് ഒന്ന് ഇങ്ങനെ കൂട്ടി മുട്ടിച്ച് വെച്ച് നോക്കാം. അപ്പോൾ അത് കറങ്ങും, അത് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ വൈബ് നോക്കാം. അപ്പോൾ അതിനൊരു മെയിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഗ്ലൂ ഗൺ തന്നെയാണ്. പിന്നെ ഒരു ചാർജ് തീർന്ന ഒരു 9 വോൾട്ട് ബാറ്ററി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് 2 വയറ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെ വയറും ആവശ്യമുണ്ട്. ഈ ഒരു വയർ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഗ്ലൂ നല്ലോണം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് പോസിറ്റീവ് നെഗറ്റീവ് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പോസിറ്റീവ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ നെഗറ്റീവും ചെയ്തെടുക്കുക. ഞാൻ ഇതാ നെഗറ്റീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിൽ മുഴുവനായിട്ട് ഗ്ലൂ ഗൺ ഒഴിച്ച് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ ഗൺ അങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനത് ഉണങ്ങിയിട്ടുണ്ട്. എനിക്ക് തന്നെ ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ പാളിപ്പോയി. ഇത് ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ എണ്ണ അങ്ങനെ ഓയിലൊന്നും തേച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഓയിൽ തേച്ച് നല്ല വൃത്തിയിൽ ചെയ്തപ്പോൾ ഇനി നല്ല വൃത്തിയായിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓയിലൊക്കെ തേച്ച് സൈഡൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വയറുണ്ടാവും, അതൊക്കെ കോപ്പർ വയറുണ്ടാവണം. നമ്മൾ കോപ്പർ വയറിൽ അത് ആ ഒരു ബാറ്ററിയിൽ ഇങ്ങനെ തട്ടി നിൽക്കണം. അപ്പോൾ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ തട്ടി നിൽക്കണം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് CPU ഫാനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കാറ്റായത് കാണലുണ്ടാവില്ല. ഞാൻ ഒരു പേപ്പർ വെച്ച് പറത്തി പോകുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.